കുടി തുണിയില്ലാതെ സ്വകാര്യ ഭാഗങ്ങളിൽ ടാറ്റു കുതിക്കുന്ന സുന്ദരികളോട് സന്തോഷ് പണ്ഡിറ്റ് ഇത്രയേ പറയുന്നുള്ളൂ ടാറ്റു ചെയ്യാനെത്തിയ യുവതികളെ പീഡിപ്പിച്ച കേസിൽ കൊച്ചി ചേരാനെല്ലൂരിലെ ഇൻഫെക്റ്റഡ് ടാറ്റു പാർലർ ഉടമ പി എസ് സുജീഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സ്റ്റുഡിയോയിൽ വെച്ച് പീഡനത്തിനിരയായെന്ന് പറഞ്ഞ് ആറ് യുവതികൾ നൽകിയ പരാതിയെ തുടർന്നാണ് അറസ്റ്റ് സോഷ്യൽ മീഡിയയിലാണ് യുവതികൾ ആദ്യം മീറ്റു ആരോപണവുമായി രംഗത്തെത്തിയത് യുവതികൾ പങ്കുവച്ച പോസ്റ്റ് വലിയ ചർച്ചയായിരുന്നു ആറ് ബലാത്സംഗ കേസുകളാണ് സുജീഷിനെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്തത് ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നടനും സംവിധായകനുമായ സന്തോഷ് പണ്ഡിറ്റ് ടാറ്റു കുത്തുന്നതിനിടയിൽ മീറ്റു വിവാദവുമായി നിരവധി യുവതികൾ രംഗത്തു വരികയും പ്രമുഖ ടാറ്റു കലാകാരനായ സുജീഷിനെ എറണാകുളത്ത് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തല്ലോ സ്വകാര്യ ഭാഗങ്ങളിൽ ടാറ്റു കുത്തുമ്പോൾ ലൈംഗിക പീഡനം നടത്തുവാൻ ശ്രമിച്ചുവെന്നാണല്ലോ കേസ് ഇനിയെങ്കിലും സ്വകാര്യ ഭാഗങ്ങളിൽ ടാറ്റു കുത്തുവാൻ പോകുന്ന യുവതികൾ സ്ത്രീകളായ ടാറ്റു കലാകാരന്മാരുടെ അടുത്ത് പോവുക ഇത്തരം സന്ദർഭങ്ങളിൽ പുരുഷന്മാരായ ആളുകളെ ഒഴിവാക്കുന്നത് ഗുണം ചെയ്യും എന്നാൽ യുവതികൾ എന്തിനാണ് സ്വകാര്യ ഭാഗങ്ങളിൽ ടാറ്റു വരപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ ഇന്ത്യയിൽ ഒരാൾക്ക് എവിടെയും ടാറ്റു കുത്തുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതെല്ലാം ഒരാളുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് കാമുകനോടുള്ള ഇഷ്ടമറിയിക്കാനാകും ചിലർ അങ്ങനെ ചെയ്യുന്നത് ടാറ്റു ചെയ്യുന്ന പെണ്ണിൻ്റെ മനസ്സ് പലർക്കും അറിയില്ല എന്നതാണ് സത്യം ഇനിയെങ്കിലും ടാറ്റു മീറ്റു ആകാതെ നോക്കുവാൻ വളരെ ശ്രദ്ധാപൂർവം യുവതികൾ ടാറ്റു കലാകാരന്മാരെ തിരഞ്ഞെടുക്കുക ആദ്യ തവണ വർഷങ്ങൾക്ക് മുമ്പ് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന യുവതി അപ്പോഴേ പോലീസിൽ പരാതിപ്പെട്ടിരുന്നുവെങ്കിൽ ഇത്രയധികം യുവതികൾ പിന്നീട് പീഡനമേൽക്കേണ്ടി വരില്ലായിരുന്നുവെന്നും ചിന്തിക്കാം പണ്ട് നടന്ന പീഡനങ്ങൾ തെളിയിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വലുതാണ് ഇത്തരം വാർത്തകൾ വായിച്ച് ഇനി കേരളത്തിൽ ആയിരക്കണക്കിന് പുരുഷന്മാർ ടാറ്റു എന്ന കലയുടെ വിവിധ തരത്തിലുള്ള സ്കോപ്പ് മനസ്സിലാക്കി പഠിക്കുവാൻ സാധ്യതയുണ്ട് പണക്കാരായ യുവതികളാണ് ടാറ്റു കുത്തുവാൻ വരുന്നത് അതുകൊണ്ട് പറഞ്ഞ പൈസ മേടിക്കാം പെട്ടെന്ന് എന്നൊക്കെ പലരും ചിന്തിച്ചേക്കാം അത്തരം ചിന്തകൾ എല്ലാവരും വെടിയുക എന്നുകൂടി സന്തോഷ് ഉപദേശിക്കുന്നുണ്ട് ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി